പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വെള്ളിയാഴ്ച സന്ധ്യാസമയം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ വലിയവനായ ദൈവം ഒരു അവസരം കൂടെ ഒരുക്കുന്നതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു വലിയരെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 19:6 ആറും ഏഴും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. വെളിപ്പാട് 19:6-7. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരിച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം, കർത്താവിൻ്റെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ശേഷം സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ വെളിപാട് പുസ്തകത്തിൽ നമുക്ക് അറിവ് നൽകുന്നല്ലോ. സ്തോത്രം. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. അപ്പോൾ ആ കാലത്തെ രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിലെ ഒരു വിവാഹം ഉണ്ടാകുന്നുവെങ്കിൽ ആദ്യമേ ഒരു വിവാഹ നിശ്ചയമുണ്ട്, ഒരു ഉടമ്പടി ചെയ്യുകയാണ്. അതിന് ശേഷം ഒരു വർഷത്തിൻ്റെ ശേഷം, ഏകദേശം ഒരു വർഷത്തിൻ്റെ ശേഷം കല്യാണം കഴിക്കാൻ പോകുന്ന ആ വ്യക്തി വന്നിട്ട് വധുവിൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് ഒരു വലിയ യാത്രയായിട്ട് അവർ തിരിച്ച് ആ വീട്ടിലേക്ക് പോകുന്നതായിട്ട് ഒരു രീതിയുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നതിൻ്റെ ശേഷം അവിടെ വലിയൊരു സദ്യ ഉണ്ടാകുന്നതായിട്ടും ഇസ്രായേലിലെ ചില ചരിത്രത്തിൽ നാം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പം ആദ്യത്തെ ഒരു ഉടമ്പടിയുണ്ട്. അതിൻ്റെ ശേഷം നാം വായിക്കുന്നത് മണവാളൻ വന്ന് മണവാളിയുടെ വീട്ടിൽ വന്നിട്ട് വലിയൊരു യാത്രയായിട്ട് തിരിച്ച് മണവാളൻ്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. സ്തോത്രം. അവിടെ വലിയൊരു സദ്യ ഉണ്ടാകും. ദൈവത്തിൻ്റെ വചനം നാം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉടമ്പടിയെക്കുറിച്ച് നാം യോസേഫും മറിയയുടെയും ജീവിതത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10 കന്യാമാരുടെ കാര്യത്തെക്കുറിച്ച് നാം വായിച്ചു കഴിഞ്ഞാൽ മണവാളിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. മണവാളൻ വന്ന് മണവാട്ടിയെ കൊണ്ടുപോകുന്ന ഒരു യാത്രയെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ അവിടെ ഒരു വലിയ വിരുന്ന് കാനായിലെ കല്യാണത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അപ്പം പല ഭാഗങ്ങളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാലത്തെ വിവാഹ രീതികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ കർത്താവിൻ്റെ കാന്തയായിട്ട് നാം വായിക്കുന്ന സഭയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാന്തയ്ക്ക് തന്നെത്താൻ ഒരുങ്ങുവാൻ സാധ്യമല്ലല്ലോ. സ്തോത്രം. തന്നെത്താൻ ഒരുങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത് അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കൃപ നിമിത്തമാണ് അവൾക്ക് ഒരുങ്ങാൻ പറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. എന്നാൽ ഇതൊക്കെയും നാം ചിന്തിക്കുമ്പോൾ തന്നെ യേശു ഒരു കാലത്ത് പറഞ്ഞ ഒരു ഉപമയെക്കുറിച്ച് അല്പസമയം ഒന്ന് ചിന്തിക്കാമല്ലോ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം നാം വായിക്കുമ്പോൾ യേശു പിന്നെയും അവരോട് ഉപമകളായിട്ട് പ്രസ്താവിച്ചത് എന്തെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യമെന്ന് യേശു പറയുന്നു. പിതാവായ ദൈവത്തിന് നമുക്കിവിടെ രാജാവായിട്ട് എടുക്കാം. അതുപോലെ തന്നെ തൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു സദ്യ ഒരുക്കുകയാണ്. സ്തോത്രം. നമുക്കറിയാം യേശു യഹൂദരുടെ മധ്യേ വന്നപ്പോൾ ഒരു കാര്യം പറയുവാനിടയായി. സ്തോത്രം. ഇസ്രായേലിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കിലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നതെന്ന് പറയുവാനിടയായി. സ്തോത്രം. കനാനിയ സ്ത്രീയോട് ആ കാര്യം പറയുന്നതാണ്. അപ്പോൾ രക്ഷാ സൗഖ്യം വിടുതൽ ഇതൊക്കെയും ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇവിടെ യേശു ഉപമ പറയുമ്പോൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. ഓൾറെഡി ഒരു ക്ഷണം പോയിരിക്കുകയാണ്. ഇത് 2-ാമത്തെ ക്ഷണമാണ്. സ്തോത്രം. കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പിന്നെയും പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഒരു ഇൻവിറ്റേഷൻ പോയി കഴിഞ്ഞിരിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ടവരാണിവർ. ദൈവത്തിന് മഹത്വം. അവർക്ക് വരുവാൻ മനസ്സില്ലായിരുന്നു. ഇപ്പോൾ 2-ാമത്തെ ക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുക, അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ചെല്ലണം എന്ന് ഒരു വിളിയാണ്. 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കും, പിന്നെയും അവൻ മറ്റ് ദാസന്മാരെ അയച്ചു.
ഇസ്രായേലിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തെ നാം നോക്കിക്കഴിഞ്ഞാൽ, ദൈവം പലരെയും ഇങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് അവരെ രക്ഷയ്ക്കായിട്ട് വിടുതലിനായിട്ടൊക്കെയും അയക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രവാചകന്മാരെ അയച്ചു, യോഹന്നാൻ സ്നാപകനെ അയച്ചു, പിന്നീട് നാം വായിക്കുന്ന യേശു ക്രിസ്തു തന്നെ വരുവാനിടയായി. പിന്നെയോ അവൻ മറ്റ് ദാസന്മാരെ അയച്ചു, എൻ്റെ മുത്താഴം ഒരുക്കിയിരിക്കുന്നു, എൻ്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവീനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. സ്തോത്രം. അപ്പോൾ നമ്മളിത് ഈ കൂട്ടത്തിലൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ക്ഷണിക്കപ്പെട്ട ഒരു യഹൂദന്മാരാണ്. ആ കാലത്ത് ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇതുവരെ നമുക്ക് ഈ കല്യാണ സദ്യയ്ക്കൊരു വിളിയില്ല. ദൈവത്തിന് മഹത്വം. നാം ഇവിടെ വായിക്കുന്നത് പലരെയും അയച്ചു, ദാസന്മാരെ ആദ്യം മുതലേ അയക്കി, ഒന്നയച്ചു, രണ്ടയച്ചു, മൂന്നാമത്തെ പ്രാവശ്യം അയച്ചു, എല്ലാതും ഒരുക്കിയിരിക്കുകയാണ്, കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവരത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു. ശേഷമുള്ളവർ എൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നു കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു സ്തോത്രം. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകന്മാരെ കൊല്ലുന്ന ഒരു രീതി ഈ ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം. പ്രവാചകന്മാരെ കൊല്ലുകയാണ്, അതുപോലെ തന്നെ ദൈവം അയക്കുന്ന തൻ്റെ ദാസന്മാരെ കൊല്ലുന്നു. യേശുവിൻ്റെ മുൻപിൽ യോഹന്നാൻ സ്നാപകനെ അയച്ചു, യോഹന്നാൻ സ്നാപകനെ ഹെരോദാവ് കൊന്നു എന്ന് നമുക്കറിയാമല്ലോ. അതിന് ശേഷം യേശു വന്നു, യേശുവിനെയും അവരെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. അതിനുശേഷം ശിഷ്യന്മാരാണ്, അവരെയും ഉപദ്രവിച്ച് അവരെല്ലാം ചിതറിപ്പോകുന്ന ഒരവസ്ഥയാണ്. നാം ഇവിടെ വായിച്ചത് ശേഷമുള്ളവരെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നു കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത് സ്തോത്രം. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. യേശു വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. യെരുശലേമിനെ 70 AD ടൈറ്റസ് ചക്രവർത്തി ആയിരിക്കുന്ന കാലത്ത് കത്തിച്ചു കളയുവാനിടയായി. ഒത്തിരി യഹൂദന്മാർ ആ കാലത്ത് മരിക്കുവാനും ഇടയായി. അവരെ കൊന്നു കളഞ്ഞു. ദൈവത്തിന് മഹത്വം. യേശു പ്രവചിച്ച് പറയുകയാണ്, രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണങ്ങളെ ചുട്ടുകളഞ്ഞു എന്ന് പറഞ്ഞു സ്തോത്രം. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനം വരാതിരിക്കുമ്പോൾ നാം ഇവിടെ വായിക്കുന്നത്, പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ദൈവത്തിന് മഹത്വം. യോഗ്യരായില്ല എന്ന് പറഞ്ഞാൽ ക്ഷണം സ്വീകരിച്ച് അവർ കല്യാണ സദ്യയ്ക്ക് വന്നില്ല എന്ന് രാജാവ് പറയുകയാണ്. ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീനെന്ന് പറയുകയാണ്. ഇവിടെ നമുക്ക് ഒരു വിടുതലുണ്ടാകുവാനിടയായി. നമ്മൾ ഈ വഴി നിൽക്കുന്നവരാണ് സ്തോത്രം. യഹൂദന്മാരല്ല, പാരമ്പര്യമില്ല. രാജാവ് പറയുകയാണ്, വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീനെന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ ആദ്യം മുതലേ ഉള്ള ഒരു പദ്ധതിയാണ്, ഒരു പ്ലാനാ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമല്ലോ. കുഞ്ഞാട്ടിൻ്റെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് ഇന്നോ ഇന്നലെയോ അല്ല എഴുതിയത്, ലോകസ്ഥാപനം മുമ്പാണ് എഴുതിയിരിക്കുന്നത് എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തിൻ്റെ ഒരു പ്ലാനായിട്ട് നമുക്കെടുക്കാം. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ട് വന്നു. നല്ലവരെ മാത്രമല്ല കൂട്ടിക്കൊണ്ട് വരുന്നത്, ദുഷ്ടന്മാരെയും കൂട്ടിക്കൊണ്ട് വരികയാണ് സ്തോത്രം. വേണമെങ്കിൽ രാജാവിന് പറയാം, അവരെ അങ്ങ് വിട്ടേക്ക്, അവരെ കൊണ്ടുവരണ്ട എന്ന് പറയാമല്ലോ. ഇപ്പോൾ ദുഷ്ടന്മാരെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാം നമ്മൾ ദുഷ്ടന്മാരൊന്നും അല്ലെന്ന് പറയും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണെങ്കിലും നമ്മൾ പറയും ഞങ്ങൾ ദുഷ്ടന്മാരൊന്നുമല്ല, ദുഷ്ടത ഏതൊന്നുമല്ല ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ യേശു ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കാത്തവരെല്ലാവരും പാപികളാണ്. നമ്മൾ നീതി ചെയ്ത് ജീവിക്കുകയാണെങ്കിലും പാപാവസ്ഥയിൽ നാം ജീവിക്കുകയാണ് സ്തോത്രം. കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ട് വന്ന് കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു സ്തോത്രം.
കാന്ത തന്നെത്താൻ ഒരുങ്ങി ഒരുക്കിയിരിക്കുന്നു എന്ന് നാം വായിച്ചല്ലോ. ആരായി കാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം. നമ്മൾ ഓരോരുത്തരും ആണോ ഈ കാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം? അല്ല, നാം വായിക്കുന്ന രക്ഷിക്കപ്പെടാൻ പോകുന്ന എല്ലാവരും ഒരുമിച്ച് ആ സഭയാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി, ദൈവത്തിൻ്റെ മഹത്വം. അല്ലെങ്കിൽ കാന്ത എന്ന് പറയുന്നത് യേശുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് ദൈവവചന പ്രകാരം ജീവിക്കുന്ന എല്ലാവരുമാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി. അതിനകത്ത് പഴയ നിയമത്തിലെ ആൾക്കാരൊന്നുമില്ല, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യമേ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പൗലോസ് പറയുന്നുണ്ടല്ലോ, സ്തോത്രം. ക്രിസ്തുവിൽ മരിച്ചവരാണ്, യേശുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് ദൈവവചന പ്രകാരം ജീവിച്ച് മരിച്ചവരെക്കുറിച്ച് നാം വായി. ക്രിസ്തുവിലായവർ അവരും ഈ മണവാട്ടിയുടെ കൂട്ടത്തിലാണ്. പക്ഷേ പഴയ നിയമത്തിലുള്ളവരൊന്നും ഇതിനകത്ത് വരുന്നില്ല. കല്യാണശാല ബിരുദകാരെ കൊണ്ട് അങ്ങ് നിറഞ്ഞു, സ്തോത്രം. ഇതിനകത്ത് എല്ലാവരും ഉണ്ട്, ദുഷ്ടന്മാരുമുണ്ട്, നല്ലവരുമുണ്ട്. ആദ്യമേ ക്ഷണിക്കപ്പെട്ടവരും ആരുമില്ല, ദൈവത്തിന് മഹത്വം. ഒറിജിനലി ഇൻവിറ്റേഷൻ അയച്ചവരാരും വന്നിട്ടുമില്ല, ദൈവത്തിന് മഹത്വം. ബിരുദകാരെ നോക്കുവാനായിട്ട് രാജാവ് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ജീവിതത്തെയും ദൈവം പരിശോധിച്ച് നോക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. രാജാവ് ഈ വിരുന്നുകാരെയൊക്കെ നോക്കുവാൻ അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരു മനുഷ്യനെ അവിടെ കണ്ടു, ദൈവത്തിന് മഹത്വം. ഒരു കാര്യം ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി എല്ലാവരും വഴി നിൽക്കുന്നവരെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലോ, കല്യാണ വസ്ത്രം എവിടെ നിന്ന് കൊണ്ടുവരാനാണ്? ദൈവത്തിന് മഹത്വം. മേടിക്കാൻ കിട്ടുമോ? വീട്ടിലുണ്ടോ? ദാസന്മാർ പോയി എന്താ ചെയ്തിരിക്കുന്നത്? കണ്ട ദുഷ്ടന്മാരെ എല്ലാം വിളിച്ചുകൊണ്ടെങ്കിൽ വന്നു. അവരെ വീട്ടിൽ പറഞ്ഞിട്ട് കല്യാണ വസ്ത്രം എല്ലാം എടുത്തുകൊണ്ട് വരാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവിടെ രാജാവ് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരു മനുഷ്യനെ അവിടെ കണ്ടെന്ന് എഴുതിയിരിക്കുന്നു, ദൈവത്തിന് മഹത്വം. സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അത് കൊള്ളാമല്ലോ. കല്യാണ വസ്ത്രം പോയി മേടിക്കാനായിട്ട് സമയമൊന്നും കൊടുത്തില്ല, പെട്ടെന്ന് ഇതിനകത്ത് കയറിയോ? ആ കല്യാണമെല്ലാം ഒരുങ്ങിയിരിക്കുക, മുത്താഴം ഒരുങ്ങിയിരിക്കുന്നു, പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് ഇപ്പോൾ രാജാവ് പറയുകയാണ് നിൻ്റെ കല്യാണ വസ്ത്രം എവിടെയെന്ന് ചോദിച്ചു. ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയെന്നാണ് എഴുതിയിരിക്കുന്നത്, സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരൊക്കെയും ഒരു കാര്യം എപ്പോഴും ഓർക്കണം, സ്തോത്രം. കല്യാണ വസ്ത്രമില്ലാതെ നമ്മൾ ആലലിയ സ്തോത്രം കല്യാണത്തിന് ചെല്ലാൻ പോലും സാധ്യമല്ല എന്നുള്ളൊരു കാര്യം വാസ്തവമാണ്, സ്തോത്രം. വെളിപ്പാട് 19:8 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ഇസ്രായേലിൻ്റെ ചരിത്രം നാം വായിച്ച് നോക്കുക, കല്യാണത്തിന് വിളിക്കുവാണെങ്കിൽ കല്യാണത്തിന് ചെല്ലുന്നവർക്കെല്ലാം ഒരു കല്യാണ വസ്ത്രം കൊടുക്കും. ഇതിട്ടുകൊണ്ട് കല്യാണത്തിന് അല്ലെങ്കിൽ കല്യാണ സദ്യയ്ക്ക് കയറിയാൽ മതിയെന്ന് പറയും. അപ്പോൾ അതൊരു രീതിയായിരുന്നു. അതിവിടെ യേശു പറയുമ്പോൾ ആ കാര്യം പറയുന്നില്ലെങ്കിലും അന്ന് ദുഷ്ടന്മാരെയും നല്ലവരെയൊക്കെയും ആമേനി കല്യാണ സദ്യയ്ക്ക് വിളിച്ചപ്പോൾ എല്ലാവർക്കും ഒരു വിശേഷ വസ്ത്രം അല്ലെങ്കിൽ ആമേൻ കല്യാണ വസ്ത്രം കൊടുക്കും, സ്തോത്രം. കൊടുത്തിട്ടും അതിടാതെ ഒരുത്തനെ അവിടെ കണ്ടെന്നാണ് പറയുന്നത്, സ്തോത്രം. യേശുവിൻ്റെ നീതിയാണ് നമ്മുടെ നീതി എന്നപ്പോഴും നാം ഓർക്കണം, സ്തോത്രം. ആ ക്രിസ്തുവിനെ ധരിക്കുക എന്നൊരു കാര്യം നാം പൗലോസിൻ്റെ ലേഖനങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ, സ്തോത്രം. ക്രിസ്തുവിനെ നാം ധരിച്ചിരിക്കുകയാണ്. അതൊരു ചോദ്യം തന്നെയാണ്, നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം, സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സംസാരിച്ച കാര്യങ്ങളൊക്കെയും ഇതുതന്നെയാണ്. ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിനെ ധരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു പറഞ്ഞതുപോലെ എന്നിൽ വസിപ്പീൻ എന്ന് യേശു പറഞ്ഞു, സ്തോത്രം. ഞാൻ നിങ്ങളിൽ വസിക്കാം, ദൈവത്തിന് മഹത്വം. അങ്ങനെ നിങ്ങൾ വളരെ ഫലം കായ്ക്കുമെന്ന് യേശു പറഞ്ഞു, എൻ്റെ ശിഷ്യന്മാരായി തീരും. അപ്പോൾ യേശുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കുന്നവർ പലരുമുണ്ട്, സ്തോത്രം. എന്നാൽ യേശുവിനെ ധരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ കുറവാണ്, സ്തോത്രം. ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നീതി
നമ്മുടെ നീതിയാക്കി ജീവിക്കുവാണെങ്കിൽ മാത്രമേ അവൻ സ്വർഗീയ പിതാവ് നമ്മളിൽ പ്രസാദിക്കത്തുള്ളൂ എന്നൊരു കാര്യം നാം എപ്പോഴും ഓർക്കണം. സ്തോത്രം. അവക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുകയാണ്. സ്തോത്രം. ദൈവം നമുക്ക് ആ നീതിയുടെ വസ്ത്രങ്ങൾ നമുക്ക് നൽകിയിരിക്കുകയാണ്. സ്തോത്രം. പക്ഷേ അത് ധരിക്കാതെ നാം കല്യാണ സദ്യയ്ക്ക് ചെല്ലുവാൻ നമുക്കാരലും അധികാരം ലഭിക്കത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏതോ കാലത്ത് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, പിന്നെ തോന്നുന്ന പോലെയൊക്കെയും ജീവിച്ചു, ലോകപ്രകാരം ജീവിച്ചു. സ്തോത്രം. അതിനൊന്നും ആരല്ലോ നമുക്ക് നിത്യജീവൻ ലഭിക്കാനൊന്നും പോകുന്നില്ല. സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. പഴയതെല്ലാം മാറിപ്പോയി. സ്തോത്രം. പ്രാർത്ഥനാ ജീവിതത്തിനൊരു മാറ്റം, വചനധ്യാനത്തിനൊരു മാറ്റം, ആരാധനയ്ക്കൊരു മാറ്റം, വേർപാടിനൊരു മാറ്റം. സ്തോത്രം. ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ നാം നീതീകരിക്കപ്പെടത്തുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നീതി നാം ഏറ്റെടുത്ത് നാം ജീവിക്കുവാണെങ്കിൽ മാത്രമേ സ്വർഗീയ പിതാവ് നമ്മളിൽ പ്രസാദിക്കത്തുള്ളൂ എന്നൊരു കാര്യം നാം ഓർക്കണം. ഇപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാതെ വന്ന ഈ മനുഷ്യൻ ഇപ്പം വാക്കുമുട്ടിപ്പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, രാജാവ് ശുശ്രൂഷകന്മാരോട് ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ. കൊള്ളാമല്ലോ, കല്യാണത്തിന് വിളിച്ചു, ഞാനവിടെ നിൽക്കുകയായിരുന്നു, വെറുതെ എന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ കല്യാണത്തിന് കൊണ്ടുവന്നിട്ട് കല്യാണവസ്ത്രമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഇപ്പോഴെന്താ ചെയ്യുന്നത്? കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. സ്തോത്രം. അനേക ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെ അവസ്ഥ ഇങ്ങനായി തീരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നത്. സ്തോത്രം. ഇതൊന്നും ഒത്തിരി സഭകളിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ്. സ്തോത്രം. എഴുതിയിരിക്കുന്ന കാര്യം, യേശു പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. വിളിക്കപ്പെട്ടവർ അനേകരുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. വേറെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷണിക്കപ്പെട്ടവരനേകരുണ്ട് എന്ന് നമുക്ക് പറയാൻ. സ്തോത്രം. തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ആദ്യം മുതലേ ഇങ്ങനെ ക്ഷണിക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ ക്ഷണിച്ചു, പല പ്രവാചകന്മാരെ അയച്ചു, നീതിയോടെ ജീവിക്കാനൊക്കെയും പറഞ്ഞു. യോനാൻ സ്നാപകൻ വന്ന് പറഞ്ഞു, മാനസാന്തര സ്നാനം അനേകരേറ്റു. സ്തോത്രം. യേശു ക്രിസ്തു വന്നു, ദൈവരാജ്യത്തെ പ്രസംഗിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. സ്തോത്രം. അതും ഏറ്റെടുത്തില്ല. യേശുവിനെ അവരെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ശിഷ്യന്മാർ, 12 ശിഷ്യന്മാരിൽ ഒരുവൻ മാത്രമേ സാധാരണയായിട്ടുള്ളൊരു രീതിയിൽ മരിച്ചുള്ളൂ, യോഹന്നാൻ. ബാക്കിയുള്ളവരൊക്കെയും എല്ലാം രക്തസാക്ഷികളായി തീർന്നിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ യേശുവും തൻ്റെ ശിഷ്യന്മാരും ഒക്കെയും പറഞ്ഞ കാര്യം, ക്ഷണിക്കപ്പെട്ടവർ അനേകരാകുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. യേശു പറയുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വളരെ ശ്രദ്ധിച്ച് എപ്പോഴും നോക്കണം. സ്തോത്രം. നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കുന്നു? കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നല്ലോ. സ്തോത്രം. വെളിപാട് പുസ്തകത്തിൽ തന്നെ ഓരോ സഭകളോടും യേശു സംസാരിക്കുന്നതായിട്ട് നാം കാണും. അന്ന് ഏഷ്യ മൈനറിലുള്ള, ഇപ്പോൾ തുർക്കിയിലുള്ള ആ സ്ഥലങ്ങളെക്കുറിച്ച്, അവിടുള്ള 7 സഭകളോട് കർത്താവ് ദൂത് പറയുന്നുണ്ടല്ലോ. ഓരോ സഭകളുടെയും ജീവിതം നോക്കിയാണ് ഓരോരുത്തരോടും സംസാരിക്കുന്നത്. സ്തോത്രം. എഫേസസിലുള്ള സഭയോട് നല്ല കാര്യങ്ങളൊക്കെയും പറഞ്ഞെങ്കിലും അവ നാം വായിക്കുന്നത് ഒരു കുറവ് അവൻ്റെ ജീവിതത്തിൽ ആ സഭയ്ക്കുണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. വെളിപാട് പുസ്തകം 2:4 വാക്യം മുതലാണ്, എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. സ്തോത്രം. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ്, പഴയതുപോലെ പ്രാർത്ഥിക്കുന്നില്ല, പഴയതുപോലെ ആരാധിക്കുന്നില്ല, പഴയതുപോലെ ദൈവവചനം ധ്യാനിക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവരോട് പറയുകയാണ്, പല നല്ല കാര്യങ്ങളൊക്കെയും പറഞ്ഞു, ആ സഭയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു കുറവ് പറയുകയാണ്. എന്നിട്ട് അവരോട് പറയാം, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക.
അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും ചെയ്യും. സ്തോത്രം. പൗലോസ് എഫേസ്യർക്ക് കത്ത് എഴുതുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രമേ അവരെക്കുറിച്ച് എഴുതിയിട്ടുള്ളൂ. എന്നാലിവിടെ വെളിപാട് പുസ്തകം വരുമ്പോഴോ ആദ്യ സ്നേഹമില്ലാതെയായിപ്പോയി സഭ. സ്തോത്രം. തിമോത്തിയോസ് തിരുമേനിയായിരിക്കുന്ന സഭയാണ്. അപ്പോസ്തലനായ യോഹന്നാൻ സഭയിലെ മൂപ്പനാണ്. എന്നാലും നാം വായിക്കുന്നത് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം യേശു അവരെക്കുറിച്ച് പറയുകയാണ്. വിശ്വാസികളായ നമ്മളെക്കുറിച്ച് യേശു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ അത് ഏറ്റെടുത്തൊക്കെയും നമ്മൾ മാനസാന്തരപ്പെട്ടാൽ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ശുദ്ധീകരിക്കുവാനായിട്ട് ശ്രമിച്ചാൽ, നിശ്ചയമായിട്ടും ദൈവം നമ്മളിൽ പ്രസാദിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നാം ഓർത്തിരിക്കണം. ഇവിടെ എഫേസോസ് സഭയോട് അത് പറഞ്ഞു. സ്മിർണ എന്ന് പറഞ്ഞ സഭ വളരെ കഷ്ടപ്പെടുന്ന ഒരു സഭയായിരുന്നു. ദാരിദ്ര്യം വിശ്വാസികൾക്കും സഭയ്ക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ വിശ്വസ്തരായതുകൊണ്ട് യേശു അവരോട് പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. സ്മിർണയിലുള്ള സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞിട്ട് 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയാണ് വെളിപാട് 2. ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാകുന്നു താനും. ദാരിദ്ര്യം ഉണ്ടെങ്കിലും യേശു പറയാൻ നീ ധനവാനാന്ന് പറയുന്നു. സ്തോത്രം. എങ്ങനെയാണ് ആത്മീയമായിട്ടൊരു അവർ സമ്പന്നരായിരിക്കുന്നു എന്ന് യേശു കാണുകയാണ്. സ്തോത്രം. വാർഷികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നമുക്ക് വലിയ നേട്ടങ്ങളൊന്നുമില്ലെങ്കിൽ ആത്മീയമായിട്ട് ദൈവം കാണുമ്പോൾ, നാം സമ്പന്നരായിട്ട് നമ്മെ കാണുന്നെങ്കിൽ, ധനവാനായിട്ട് കാണുന്നെങ്കിൽ, അത് വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദാരിദ്ര്യമുണ്ട്, കഷ്ടതയുണ്ടെങ്കിലും നീ ധനവാനാകുന്നു താനും എന്ന് പറയുന്നു. 10-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ആ ഒടുവിലത്തെ ആ സമയം വരെ നാം വിശ്വസ്തരായിരിക്കുന്നെങ്കിൽ ജീവൻ്റെ കിരീടം നമുക്ക് ലഭിക്കുവാനിടയാകും. സ്തോത്രം. 12-ാമത്തെ വാക്യത്തിൽ പെർഗമോസിലുള്ള സഭയോട് ദൂതൻ എഴുതുക, സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും നല്ലത് പറഞ്ഞിട്ട് 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊന്ന് കുറ്റം പറവാനുണ്ട്. സ്തോത്രം. ഇപ്പോൾ യേശു ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ഒന്ന് വളരെ സൂക്ഷ്മതയോട് പരിശോധിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണും. സ്തോത്രം. അത് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി തരും. കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിന്, ദുർനടപ്പ് ആചരിക്കേണ്ടതിനും, അവരുടെ മുമ്പിൽ ഇടർച്ച വെൽപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലിയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ഞാൻ സഭായോഗത്തിൽ വിഗ്രഹാർപ്പിതം എന്നുള്ള കാര്യം ഞാൻ സംസാരിച്ചായിരുന്നല്ലോ. കോരിന്ത് സഭ എടുത്തായിരുന്നു സംസാരിച്ച്, അവൻ സൗജന്യമായിട്ടുള്ള ഇറച്ചി കിട്ടുന്നു. ദൈവത്തിന് മഹത്വം വിഗ്രഹാർപ്പിതമാണ്. വിശ്വാസികൾ എടുക്കേണ്ടതല്ല, പക്ഷേ അവർ അത് സ്വീകരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് അവർക്ക് എഴുതുകയാണ്. ഇവിടെ പെർഗമോസിലെ സഭയോട് പറയുകയാണ്, സ്തോത്രം, വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലിയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ചിലർ അവിടെ ഉണ്ട്. സ്തോത്രം. ഇപ്പോൾ ചിലരൊക്കെ നമ്മളോട് പറഞ്ഞു, ഇത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ജാതികൾ ചെയ്യുന്ന കാര്യങ്ങളും അതിനകത്ത് നാം ഉൾപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ ചിലർ പറയും, ഓ അതിനകത്തൊന്നും കുഴപ്പമില്ല, എത്രയോ ക്രിസ്ത്യാനികൾ അതൊക്കെയും ചെയ്യുന്നതെന്നൊക്കെയും പറയും. നമ്മൾ നോക്കേണ്ട വചനം എന്തുവാ പറയുന്നത്? ദൈവത്തിന് മഹത്വം. വചനത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊരു കാര്യം നമ്മോട് തന്നെ ചോദിച്ചേക്കാം. സ്തോത്രം. ചോദിക്കാമല്ലോ. ദൈവത്തിന് മഹത്വം. 16-ാമത്തെ വാക്യം, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവായ യേശു ക്രിസ്തുവിനെ പത്മോസ് ദ്വീപിൽ കർത്തൃദിവസത്തിൽ കണ്ടപ്പോൾ തൻ്റെ വായിൽ നിന്ന്
മൂർച്ചയേറിയ ഒരു ഇരുവായത്തലിയുള്ള വാളാണ് വരുന്നതായിട്ട് കണ്ടത്. സ്തോത്രം. യേശു പറയാണ്, എൻ്റെ വായിലെ വാളുകൊണ്ട് ഞാൻ അവരോട് പോരാടും. ഇത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നാം വായിക്കുന്നല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം. അങ്ങനെ ഓരോരോ സഭകളുടെയും ദീർഘമായിട്ട് ഞാൻ സംസാരിക്കാതെ അവൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഓരോ സഭകളെക്കുറിച്ചും പറയുന്നല്ലോ. തുവാതീറയിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. ഇപ്പോഴും ഓർക്കണം, അഗ്നിജ്വാലയ്ക്കൊത്തോണമായിട്ടുള്ള കണ്ണ് ഉള്ളവനോ യേശു ക്രിസ്തു. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ സ്നേഹവും വിശ്വാസവും നല്ല കാര്യങ്ങളൊക്കെയും പറഞ്ഞു. 20-ാമത്തെ വാക്യത്തിലെങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്ന എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. സ്തോത്രം. ഇസബേൽ എന്ന് പറഞ്ഞൊരു പ്രവാചികയെ കുറിച്ച് നാം ഇവിടെ വായിക്കുന്നു. സ്തോത്രം. പ്രവചിക്കാം, അതേസമയത്ത് ഇവൾ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക, ദുർനടപ്പുമുണ്ട്, വിഗ്രഹാരാധനയുമുണ്ട്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഇത് ദൈവസഭയുടെ കാര്യമാണ് പറയുന്നത്. സ്തോത്രം. തുവാതീറയിലെ സഭ, അന്ന് ആ കാലത്ത് ഏഷ്യ മൈനറിലുള്ള ഒരു സഭയെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ദൈവം എല്ലാവർക്കും മനസ്സന്തരപ്പെടുവാനായിട്ട് സമയം കൊടുക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എത്ര ഹല്ലേലൂയ കഠിനമായിട്ടുള്ള പാപങ്ങളിൽ ജീവിക്കുവാണെങ്കിലും ഇവിടെ വായിക്കുന്ന ദൈവം മാനസാന്തരപ്പെടുവാനായിട്ട് സമയം കൊടുക്കുന്നു എന്ന അടുത്ത വാക്യത്തിൽ ഞാൻ വായിച്ചു. ഞാൻ അവക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവക്ക് മനസ്സില്ല എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ അതുകൊണ്ട് ആത്മാവ് നമ്മളെ ഉപദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിച്ച് മുൻപോട്ട് പോകണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. സർദീസിലെ സഭ അടുത്ത അധ്യായമാണ്. 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതലേ നാം വായിക്കുമ്പോൾ ഇവരെക്കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ പറയാനില്ല, ഉണ്ട്. പക്ഷേ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ഇങ്ങനെ പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് പറയുക. അങ്ങനെ മറ്റ് സഭകളെക്കുറിച്ച് നല്ലതൊക്കെയും പറഞ്ഞിട്ട് പിന്നെ കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യമേ തൊട്ട് അങ്ങ് പറയുകയാണ്. പിന്നെ ഒടുവിൽ ഒരു നല്ല കാര്യം കൂടെ പറയുന്നുണ്ട്. യേശു. സ്തോത്രം. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. സ്തോത്രം. അങ്ങനെ മരിച്ച അവസ്ഥയിൽ ജീവിക്കുന്ന ഒത്തിരി വിശ്വാസികളുണ്ട്. സ്തോത്രം. വിശ്വാസിയാണോ? ആണ്. പക്ഷേ ജീവിതമുണ്ടോ? ഇല്ല. ഏത് കാലത്തായിരുന്നു ജീവൻ ഉണ്ടായിരുന്നതെന്ന് അവർക്ക് പോലും തന്നെ അറിയത്തില്ല. യേശു അവരോട് സംസാരിച്ച് പറയുകയാണ്, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അഭിഷേകത്തെക്കുറിച്ച് നാം പാടിയല്ലോ, പുത്തനൊരഭിഷേകത്തിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കാമല്ലോ, ചാവാറായ ശേഷിപ്പുകളൊക്കെയും ശക്തിപ്പെടും. ദൈവത്തിന് മഹത്വം. ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായിട്ട് കണ്ടില്ല. ദൈവത്തിന് മഹത്വം. ദൈവത്തെ നാം സേവിക്കുവാണെങ്കിൽ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ഹല്ലേലൂയ പൂർണ്ണ ബലത്തോടും നാം സേവിക്കണമെന്ന് കർത്താവ് പറഞ്ഞല്ലോ. സ്തോത്രം. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ആകയാൽ നീ പ്രാപിക്കുകയും. ഒത്തിരി പ്രാപിച്ചിട്ടൊക്കെയുണ്ട്. അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ വചനം കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഇഷ്ടംപോലെ ദൈവം അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അത് നീ കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. സ്തോത്രം. ഞാൻ പറയുമല്ലോ പലപ്പോഴും പ്രാർത്ഥിക്കുക, നീ സമയമെടുത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. ധൃതി വെച്ച് പ്രാർത്ഥിക്കല്ലേ. വീട്ടിലാണെങ്കിലും സഭയിലാണെങ്കിലും ഓരോ വിഷയങ്ങളെടുത്ത് നാം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ അറിയിക്കുക. സ്തോത്രം. പെട്ടെന്ന് വേണമെങ്കിൽ പ്രാർത്ഥന നമുക്ക്
വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴങ്ങ് തീർക്കാം. ഏതെങ്കിലും സമയത്ത് നമുക്ക് സമയം കിട്ടുമ്പോൾ തന്നെ യേശു പറഞ്ഞ പോലെ തനിച്ച് അറയിൽ കയറി വാതിലടച്ച് പിതാവിനോട് അങ്ങ് പ്രാർത്ഥിക്കുക. സ്തോത്രം. വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാമല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. അത് ഏത് നാഴിക നിൻ്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏത് സമയത്ത് യേശു മടങ്ങി വരുന്നതെന്ന് നമുക്കറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. 10 കന്യകമാർ മണവാളം താമസിച്ചപ്പോൾ എല്ലാവരും ഉറങ്ങി എന്ന് നാം വായിക്കുന്നു. എല്ലാവരും, ബുദ്ധിയുള്ളവരും ഒരുങ്ങി, ബുദ്ധിയില്ലാത്തവരും ഉറങ്ങി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. മയക്കം പിടിച്ചു. ദൈവത്തിന് മഹത്വം. എന്നാൽ സർദീസിലെ വിശ്വസ്തരായിരിക്കുന്ന ചിലരുണ്ട്, അവരെക്കുറിച്ച് യേശു പറയും. എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറേ പേര് സർദീസിലുണ്ടെന്നും പറയുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഉടുപ്പ് മലിനമാക്കാത്ത ചിലരും സർദീസിലുണ്ട് എന്ന് പറയുന്നു. ദൈവത്തിന് മഹത്വം. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. സ്തോത്രം. ഒടുക്കിലത്തെ നാളിൽ നാം ഹാലലുയ കർത്താവിൻ്റെ സന്നിധിയിൽ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവരാണ് നാം. സ്തോത്രം. ആദ്യമേ ക്ഷണിക്കപ്പെട്ടവരല്ലായിരുന്നു വഴിയിൽ നിൽക്കുന്ന ദുഷ്ടന്മാരും നല്ലവരുടെയും ഇടയ്ക്കുള്ളവരാണ് നാം. നമ്മളെ വിളിച്ച് ദൈവരാജ്യത്തിൽ നമുക്കൊരു പ്രവേശനം കർത്താവ് നൽകിയല്ലോ. സ്തോത്രം. ഇത്ര വലിയ അനുഗ്രഹമാണ്. നീതിയുടെ വസ്ത്രങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. പൗലോസ് പറയുന്നത് പോലെ കർത്താവ് തന്നെയാണ് നമ്മുടെ നീതിയായി തീർന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ന്യായപ്രമാണത്താൽ ലഭിക്കുന്ന നീതിയല്ല എന്ന് പൗലോസ് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിൽ കൂടെ ലഭിച്ചിരിക്കുന്ന നീതി എന്ന് താൻ പറയുന്നു. ഫിലദൽഫിയ സഭയോട് എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളായിരുന്നു. സ്തോത്രം. നിന്നെ അല്പമേ ശക്തിയുള്ളെങ്കിലും ദൈവത്തിന് മഹത്വം. നീ എൻ്റെ വചനത്തെ കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചുമില്ല എന്നവർക്ക് നല്ല കാര്യങ്ങൾ യേശു പറയുന്നു. സ്തോത്രം. ഒടുവിൽ ലവോദിക്യ സഭയോടൊരു കാര്യം പറയുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് ധ്യാനിച്ചിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. വചനം ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭാരമാണോ അനുഗ്രഹമാണോ എന്നൊരു നിമിഷം കൂടെ ഒന്ന് ചോദിക്കാം നമ്മോട് തന്നെ. സ്തോത്രം. എപ്പോൾ വചന ശുശ്രൂഷ തീരും എന്നൊരു ചിന്തയോടുകൂടെ ഇരിക്കുകയാണോ? എപ്പോൾ പ്രാർത്ഥന തീരും എന്നൊരു ചിന്തയോടുകൂടെ ഇരിക്കുകയാണോ? സ്തോത്രം. ജീവൻ നൽകുന്ന മന്നയാണിത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല എന്ന് യേശു പറഞ്ഞല്ലോ. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. സ്തോത്രം. വെളിപാട് 3:14 വാക്യം. ലവോദിക്യയിലെ സഭയുടെ ദൂതൻ എഴുതുക. 15 വാക്യം. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണപാനമല്ല ശീതപാനമല്ല. ശീതപാനോ ഉഷ്ണപാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നോ എന്ന് പറയുന്നു. സ്തോത്രം. എങ്ങനെ ശീതപാനമല്ല ഉഷ്ണപാനമല്ല ശീതോ ഉഷ്ണപാനമാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മിന്ന് കളയും എന്ന് യേശു അവരെ അറിയിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. സ്തോത്രം. ഇങ്ങനെ ഒരവസ്ഥയിൽ കിടക്കുകയാണ്. ക്ഷീണോഷ്ണവാൻ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. സ്തോത്രം. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവരെ കാണുമ്പോൾ നീ ദുർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് ആമേൻ അറിയാതിരിക്കുകയാൽ നീ സമ്പന്നനാകേണ്ടതിന് സ്തോത്രം. ശീതോഷ്ണവാനായിട്ട് ജീവിക്കുവാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുകയാണ്, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്നും. പ്രൈസ് ദി ലോർഡ്. തീയിൽ ഊതി കഴിച്ച പൊന്ന് ദൈവത്തിന് മഹത്വം. ലവോദിക്യയിൽ സ്വർണം ഒത്തിരി ഉണ്ടായിരുന്നു, ഒത്തിരി കടകളുണ്ടായിരുന്നു, വളരെ സമ്പന്നനായ ഒരു നഗരമായിരുന്നു. അവരോട് പറയുകയാണ് തീയിൽ ഊതി കഴിച്ച പൊന്ന്. സ്തോത്രം. വിശ്വാസത്തെക്കുറിച്ച് പൊന്നെന്ന് നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാക്കാതെ വേണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും. പ്രൈസ് ദി ലോർഡ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒത്തിരി ധാരാളമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ലവോദിക്യ. അവരോട് പറയുകയാണ് ആമേൻ നഗ്നതയുടെ ലജ്ജ
വെളിവാകാത്തവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയൊടുപ്പും ദൈവത്തിൻ്റെ മഹത്വം നീതി വസ്ത്രങ്ങൾ യേശു നമുക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും ദൈവത്തിൻ്റെ മഹത്വം. മുമ്പുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണല്ലോ സ്തോത്രം. ലവോദീക്കയിൽ ഒരു മെഡിക്കൽ കോളേജ് പോലൊക്കെ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അവിടെ കണ്ണിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഒത്തിരി പേര് പോകുമായിരുന്നു. പ്രത്യേകമായിട്ടുള്ളൊരു ലേപം അവിടെ കിട്ടുമായിരുന്നു, സ്തോത്രം, ഓയിൻമെൻറ്റ്. അത് മേടിക്കാനായിട്ട് പോവുകയാണ്. അവരോട് പറയാണ്, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു, സ്തോത്രം. പൊന്ന് മേടിക്കാനായിട്ട് പറയുന്നു. വിശ്വാസം കുറവാണെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസം, വചനം, ഇതൊക്കെയും കർത്താവ് ഹല്ലേലൂയ നമുക്ക് നൽകിത്തരും. നീതിയുടെ വസ്ത്രങ്ങൾ നമ്മെ ധരിപ്പിക്കുവാനായിട്ട് കർത്താവിന് വലിയ ആഗ്രഹമാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, ശരിക്ക് കാണണമെങ്കിൽ സ്തോത്രം. ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടാൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ, സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് വയൽക്കാലം, അതുകൊണ്ട് ആമേൻ. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. ക്രിസ്തീയ സഭ കർത്താവിൻ്റെ മണവാട്ടിയാണ്. കല്യാണ സദ്യയ്ക്ക് നാം ഓരോരുത്തരും ക്ഷണിക്കപ്പെട്ടവരാണ്, സ്തോത്രം. എന്നാൽ രാജാവ് ആമേൻ കല്യാണ സദ്യയ്ക്ക് വരുമ്പോൾ കല്യാണ വസ്ത്രമില്ലാതെ ഹല്ലേലൂയ നാം അവിടെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥയെന്ന് ചിന്തിച്ച് നോക്കാമല്ലോ, സ്തോത്രം. 20-ാമത്തെ വാക്യം, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും, സ്തോത്രം. യേശു എപ്പോഴും അമ്മയെ നമ്മെ ശക്തീകരിക്കുവാനും ബലപ്പെടുത്തുവാനും നമ്മെ പിന്നെയും ഹല്ലേലൂയ നല്ലൊരു രീതിയിൽ നടത്തുവാനും താല്പര്യപ്പെടുന്നവനാണ്, സ്തോത്രം. എന്നാൽ യേശുവിൻ്റെ വാക്ക് കേട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രകാരം നാം ഓരോരുത്തരും മുൻപോട്ട് പോകുന്നെങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുകയുള്ളൂ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ധ്യാനിച്ചതുപോലെ പെട്ടെന്ന് സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞാടിൻ്റെ കല്യാണം. ഏത് സമയത്ത് വേണമെങ്കിലും കർത്താവ് മടങ്ങി വരാം. സഭ തന്നോട് ചേർക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുകയാണ്. ഈ കാന്തയോട് കൂടെ ആയിരിക്കും കർത്താവ് 1000 ആണ്ട് വാഴ്ച ഭൂമിയിൽ. ദൈവത്തിൻ്റെ മഹത്വം. നാം സന്തോഷിച്ചുല്ലസിക്കുക, അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്നിവിടെ നാം വായിക്കുന്നു, സ്തോത്രം. അവക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തരും യോഹന്നാൻ എഴുതുന്ന പോലെ കൃപമേൽ കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്നു, സ്തോത്രം. ദൈവം ഹല്ലേലൂയ നമ്മെ തിരഞ്ഞെടുത്തത് തന്നെ ആമേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, സ്തോത്രം. ഹല്ലേലൂയ. ആ നീതിയുടെ വസ്ത്രം ധരിച്ച് നമുക്ക് ഓരോ ദിവസവും മുന്നേറാം. വലിയവനായ ദൈവം യോജനകളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നും നീതിമാനുമാകുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല സന്ധ്യാസമയം തിരുസന്നിധിയിൽ തിരുവചനം ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മാനസാന്തരപ്പെട്ട് മുൻപോട്ട് പോകുവാനായിട്ടുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ ഒരുങ്ങുന്ന കാലമാലല്യം വരുന്നല്ലോ കർത്താവേ, സ്തോത്രം. ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ കാന്ത തന്നെ താൻ ഒരുക്കിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വായിക്കുന്ന പോലെ ഞങ്ങൾ ഒരുങ്ങുവാൻ കർത്താവ് കൃപ നൽകണം. പരിശുദ്ധാത്മാവിന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഥവാ യേശു ഓരോ സഭകളിലുള്ള കുറവുകൾ കണ്ട് ആദ്യ സ്നേഹം എഫെസൊസ് സഭയിലെ കുറഞ്ഞു പോയിരിക്കുന്നുവെന്നവരോട് പറഞ്ഞുവല്ലോ കർത്താവെ. അതുപോലെ തന്നെ മറ്റ് സഭകളോടും അവരുടെ കുറവുകളെയൊക്കെയും പറഞ്ഞ് മാനസാന്തരപ്പെടുവാനായിട്ട് കർത്താവ് കൽപ്പിച്ചുവല്ലോ. ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കി കർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാനായിട്ടുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ സമയം പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ, ആരാധനയിൽ പങ്കെടുക്കുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ
എല്ലാത്തിനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തോട് അനുരൂപമാകാതെ കർത്താവേ വേർപാടാഞ്ചിരി ജീവിക്കുവാനായിട്ടുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശീതോഷ്ണവാനായിരിക്കുന്ന അവസ്ഥകളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ കർത്താവ് കൃപ നൽകണമേ. ഹല്ലേലൂയ. വലിയവനായ ദൈവം, വിശ്വസ്തയോടെ ജീവിച്ച സ്മരണയിലെ സഭയും ഫിലദൽഫിയയിലെ സഭ പോലെ ഞങ്ങളും അതുപോലെ ആയിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കാരുണ്യവാനായ കർത്താവ്, ക്ഷണിക്കപ്പെട്ടവർ വന്നില്ല. അമേൻ. വഴിയിൽ നിൽക്കുന്ന ദുഷ്ടന്മാരും നല്ലവരെയൊക്കെയും വിളിച്ച് കല്യാണ സദ്യയ്ക്ക് കർത്താവ് ഹല്ലേലൂയ അവർക്കും അവസരം കൊടുത്തല്ലോ കർത്താവ്. കർത്താവിൻ്റെ വലിയ ദയക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വിളി മനസ്സിലാക്കി മുന്നേറുവാനായിട്ടുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവമേ, ഞങ്ങളുടെ മധ്യ രോഗികളായി ഭാരപ്പെടുന്നവരെ കർത്താവ് സൗഖ്യമാക്കണം. നീ തൊട്ടവരും നിന്നെ തൊട്ടവരും ഒക്കെയും സൗഖ്യമായി എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നല്ലോ. കർത്താവ് സൗഖ്യം കൽപ്പിക്കണം, വിടുതൽ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ അനുഗ്രഹിച്ച് തിരുനാമത്തെ മഹത്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയോത്സവമായി ഞങ്ങളെ നടത്തണം. തിരുനാമത്തെ സകലത്തിലും മഹത്വീകരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.